നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കേരളത്തെ നോക്കി ലജ്ജിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോഴിതാ അതിനേക്കാളും ഹൃദയത്തിൽ മുറിവാകുന്നത് ഒരു അമ്മയുടെ വാക്കുകളാണ്. അവനെ കൊണ്ടുവില്ലേ സാറേ, ഞാനൊന്നു കണ്ടോട്ടെ. പീഡന കേസിലെ പ്രതിയെ വൻ സുരക്ഷയിൽ കോടതിയിൽ കൊണ്ടുവന്നു. തിരികെ കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു ആ നിലവിളി. എല്ലാ നോട്ടും അങ്ങോട്ടായി. ചാനൽ ക്യാമറകളും അമ്മയാണ്, ആരോ പറയുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മ ഭ്രാന്തിയെപ്പോലെ ഒരമ്മ. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി നേർക്കുനേർ വന്നു ആ അമ്മ. അവരെ നോക്കി ആ അഗ്നി പടരുന്ന നോട്ടത്തിൽ അവൻ മുഖം കുനിച്ചു. കൊല്ലാതെ വിടാമായിരുന്നില്ലേ? മുലപ്പാലിൻ്റെ മണം മാറാത്ത ഒരു കുഞ്ഞാവയായിരുന്നില്ലേ അവൾ? അണ്ണാന്ന് വിളിച്ച് ഓടി വന്നത് നീ അവൾക്ക് സ്വന്തം അണ്ണനെപ്പോലെ അണ്ണനല്ലാതിരുന്നതിനാലല്ലേ? നീ കൊടുത്ത നിറമുള്ള നാരങ്ങ മിഠായികൾ നിന്റെ കാമവിഷം പുരട്ടിയാണിട്ട് കൊടുത്തതെന്ന് ആ കുഞ്ഞ് അറിഞ്ഞില്ലല്ലോ. പ്രതിയെ സംരക്ഷിക്കാൻ തിടുക്കം കൂട്ടിയ പോലീസുകാരോട് കൊണ്ടുപോകല്ലേ സാറേ, ഇവനോടൊന്ന് ചോദിച്ചു തീരട്ടെ എന്നാണ് ആ അമ്മ പറഞ്ഞത്. ഞാൻ അവളുടെ അമ്മയാടാ, പറയടാ. എന്റെ മോള് ഒരുപാട് കരഞ്ഞു, കരഞ്ഞു കാണും. അവൾക്കൊരു കുഞ്ഞു മുറിവ് പറ്റുമ്പോഴും വലിയ സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് വെച്ച് ഊതി ഊതി കൊടുത്ത് വേണം ഉറക്കാൻ. എനിക്കറിയാം എൻ്റെ മോൾ ഒരുപാട് കരഞ്ഞു കാണും. നീയാ 3 വയസ്സുകാരിയുടെ പച്ചയിറച്ചി കടിച്ചു കീറുമ്പോൾ അതിനെന്താണെന്ന് പോലും അറിയാതെ പിടഞ്ഞു കാണില്ലേ? എന്നിട്ട് എന്ത് സുഖമാണ് നീ നേടിയത്? നിന്റെ ഈ കരുത്തുള്ളത് കൊണ്ട് ഒന്നും മുറുക്കി പിടിക്കുവാൻ പോലും ഇല്ലല്ലോടോ അവൾ, എൻ്റെ കുഞ്ഞ്. എന്നിട്ടും ഇവരൊക്കെ പറയുന്നു നീ എല്ലാം കഴിഞ്ഞ് കെട്ടിത്തൂക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ണു തുറന്നെന്ന്. അപ്പോഴെങ്കിലും വിടാമായിരുന്നില്ലേ ദുഷ്ട എൻ്റെ പൊന്നുമോളെ? അവൾക്ക് ഇരുട്ടിന് വലിയ പേടിയായിരുന്നു. നീ കണ്ണു പൊത്തിയപ്പോൾ അവൾ പേടിച്ചു കാണുമല്ലേ, അമ്മ എന്ന് വിളിച്ച് കരഞ്ഞു കാണുമല്ലേ. ഒരു കുഞ്ഞു കാറ്റിൽ ഉമ്മറത്തെ മണ്ണെണ്ണ വിളക്ക് കെടുമ്പോഴേ അമ്മയെന്ന് വിളിച്ച് ഓടിവരുന്നവളായിരുന്നു എൻ്റെ കുഞ്ഞുമോൾ. നിനക്ക് വിഷം ചീറ്റാൻ ഒരു ശരീരം മാത്രമായിരുന്നു എങ്കിൽ ദുഷ്ട ഈ അമ്മ അഴിച്ചിട്ട് തന്നേനെ ഒരു ശരീരം. അരപ്പട്ടിന് കിടന്ന് ഉണങ്ങിയാലും പൊരിവെയിലത്ത് കരിഞ്ഞാലും ആ കുരുന്നിൻ്റെ ശരീരത്തെക്കാൾ നിനക്കിത് മതിയായിരുന്നു എനിക്കെൻ്റെ കൊച്ചിനെ ജീവനോടെ തിരിച്ചു കിട്ടിയേനെ. കൊല്ലാതിരിക്കാമായിരുന്നു. ഈ കുരുന്നുകളെ കൊല്ലാതിരിക്കാൻ ഞങ്ങൾ അമ്മമാർ ഇനിയും ഈ ഉണങ്ങിയ മുലഞ്ഞെട്ടുകൾ തുറന്നു തന്നേനെ. ഒരു പക്ഷേ നിന്റെ അമ്മയും ഈ അമ്മമാരുടെ കൂടെ കൂടിയേനെ. നിനക്കിത്തിരി പച്ചമാംസം മതിയായിരുന്നില്ലേ? ഈ ജീവൻ വേണമായിരുന്നു. പ്രാരാബ്ധത്തിൽ ഉടങ്ങിയെങ്കിലും ഈ മുലയിൽ ഇനിയും പാലുണ്ട്. എൻ്റെ കുഞ്ഞാവ കുടിച്ചു തീരാത്തത്, അവളിൽ നീ എന്ത് കാമമാണ് കണ്ടതും തീർത്തതും. അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ആ ചുണ്ടുകളിൽ മുലപ്പാലായിരുന്നില്ലേ? പണിക്ക് പോകാനുള്ള തിരക്കിൽ തീരാത്ത വിശപ്പിൽ ഞാൻ അന്ന് മുലപ്പാലിൻ്റെ മണത്തിൽ നീ എന്ത് കാമക്രിയയാണ് ചെയ്തത്? പെറ്റ വയറിൻ്റെ വേദന നിനക്കറിയില്ല, നിന്നെ രക്ഷിക്കാൻ പണം പറ്റി കൂടെയിരിക്കുന്നവർക്കും അറിയില്ല. എടാ, എൻ്റെ മോള് ഒരിക്കൽ കൂടി കണ്ണു തുറന്നത് ആ പിടച്ചിലിനിടയിലും കുഞ്ഞോളെന്ന് വിളിച്ചുകൊണ്ട് അവിടെ അമ്മ വരുമെന്നുണ്ടോ എന്നറിയാനായിരിക്കും. ഞാൻ പൊരിവെയിലത്ത് അരിക്ക് വഴി തേടുമ്പോൾ എൻ്റെ മോള് ചോര ചിതറി ഒറ്റ പിടച്ചിൽ തീരാതെ പിന്നെയും കാത്തിരിക്കുകയായിരുന്നു. ഒരുത്തിനും ഉണ്ടായില്ലല്ലോ, നേർച്ചപ്പെട്ടിൽ തുരുമ്പിച്ച നാണയം പോലും ഇടാത്തോണ്ടാവും. ഒരു ദൈവവും ഉണ്ടായില്ല എൻ്റെ കൊച്ചിൻ്റെ പിടച്ചിൽ കാണാൻ. ചില്ലറ പൈസയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക് റസ്ക്കെങ്കിലും വാങ്ങിക്കൊടുത്തേനെ. അപ്പോൾ നിന്റെ നാരങ്ങ മിഠായി കണ്ട് ഓടി വരില്ലായിരുന്നു. അമ്മയെന്നല്ലാതെ അവൾക്ക് വിളിക്കാൻ വാക്കുകൾ പോലും ഉറച്ചിരുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നു 6 വയസ്സുകാരിയെന്ന്. എൻ്റെ മോൾക്ക് 3 വയസ്സായിരുന്നു. നീ ഈ വിഷക്കൈ കൊണ്ടവളെ ആദ്യം തൊടുമ്പോൾ തുണിത്തൊട്ടിൽ നിന്നും നീ ആ കുരുന്നിനെ ഇനി നീ പൊയ്ക്കോ. എനിക്കറിയാം പടവും പാർട്ടിയും വലിയ വക്കീലന്മാരും നിനക്ക് കൂട്ടുണ്ടല്ലോ. എനിക്കറിയാം നിയമം നിന്നെ വെറുതെ വിടും. എൻ്റെ മോൾക്ക് കിട്ടാത്ത പ്രായത്തിൻ്റെ ആനുകൂല്യമൊക്കെ ഈ സാറന്മാർ നിനക്ക് വാങ്ങിത്തരും. എന്നാലും കുടുക്ക് കയർ ഒഴിവാക്കി നീ തിരിച്ചു വരുന്നത് കാത്ത് ഈ അമ്മ ഉമിത്തി ഊതി ഊതി കാത്തിരിക്കും. ഈ കനൽ കെടാതെ സൂക്ഷിച്ച് ആ ചൂടിൽ നിന്നെ ഉരുക്കി ഉരുക്കി ഇല്ലാതാക്കാൻ. അതിനിടയിൽ എൻ്റെ കണ്ണടഞ്ഞു പോയാലും ഇനിയും 100 അമ്മമാർ ഉണ്ടാകും ഈ തീ നെഞ്ചിലൊളിപ്പിച്ചു വെച്ച്. നിനക്കൊന്നും നേരെ കൈ ഉയർത്താൻ ഉറപ്പില്ലാത്ത ആൺമക്കൾ ഇവിടെ ഇല്ലാത്തിടത്തോളം ഞങ്ങൾ അമ്മമാർ കാത്തിരിക്കും. ആ കുരുന്നറിഞ്ഞ ഇരുട്ടും വേദനയും നിനക്ക് 1000 ഇരട്ടിയായി തിരിച്ചു തരും വരെ. ജയിലിനുള്ളിൽ നീ മൃഷ്ടാന ഭോജനം നടത്തുമ്പോൾ ഓർക്കുക, നിനക്ക് മരണവുമായി 1000 അമ്മമാർ ചുമരിന് പുറത്ത് കാത്തിരിക്കുന്നുവെന്ന്. കൊല്ലാതെ വിടാമായിരുന്നില്ലേ ദുഷ്ട? ഒരു കുഞ്ഞു വാവയായിരുന്നില്ലേ അവൾ? എന്നും കുഞ്ഞിനെ മുല്ല പല്ലുകാട്ടി ചിരിച്ചിരുന്ന ഒരു കുഞ്ഞുമോൾ. പേരില്ലാത്ത കുഞ്ഞുമോളെ മാപ്പ്. പൊന്നെ നീ പിടഞ്ഞു തീരുമ്പോൾ ഞങ്ങൾ ഉറക്കമായിരുന്നു. ഞങ്ങൾ ഭൂഖണ്ഡാന്തര ആഗോള കാര്യങ്ങളിൽ തർക്കിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. UPയിലോ ഗുജറാത്തിലോ ആയിരുന്നു അവളെങ്കിൽ കേരളം കത്തിയേനെ, കത്തിച്ചേനെ. കേരളത്തിലെ സാംസ്കാരിക നായ്ക്കൾ കുരയ്ക്കുമായിരുന്നു. വെബ് ഡെസ്ക്.
തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.